നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞൊരു 2 മാസത്തിന് മുമ്പേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു മലയാളി സുഹൃത്തിൻ്റെ ലോറി ഒരു പ്രദേശത്ത്, ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മണ്ണിടിച്ചിൽ കുടുങ്ങിപ്പോയി. ഒരുപാട് രക്ഷാപ്രവർത്തകർ അവിടെ എത്തി, അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം 72 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ലോറിയും മൃതദേഹവും ഒക്കെ കണ്ടെടുക്കുന്നത്. ഈ ഒരു സംഭവം നടന്ന സമയത്തെ ഞാൻ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിലൊരു തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു സിനിമ, ഒരു ബെസ്റ്റ് സിനിമ, ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സിനിമ ടോട്ടലി പറയുന്ന സമയത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അധികൃതർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നാട്ടുകാരെങ്ങനെ പ്രവർത്തിക്കണമെന്നും ഈ രക്ഷാപ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും മോസ്റ്റ് ഓഫ് ഓൾ മീഡിയ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. 2016 ഈ ഒരു കൊറിയൻ സിനിമ പുറത്തിറങ്ങിയത്. അത്യധികം ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് രീതിയാണ് സിനിമയ്ക്കുള്ളത്. പിന്നെ കുറച്ച് കൊറിയൻ സിനിമ ആയതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻ രംഗങ്ങളും സിനിമയിലുണ്ട്. ലീ ജുങ് സു എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. അത്യാവശ്യം കുറച്ച് ദേശക്കാരനും കുറച്ചൊരു കണിശക്കാരനുമായിട്ടുള്ള ഒരു എന്താ പറയുക, വീട്ടച്ഛനാണ്. ഒരു മകളുണ്ട്, ഒരു ഭാര്യ. അങ്ങനെ മകളുടെ പിറന്നാൾ ദിവസം കേക്കുമായിട്ട് കാറിൽ ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു മലയുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ടണലിൻ്റെ പാസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇദ്ദേഹം പാസ് ചെയ്ത് പോകുന്നു. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ഒരു ഭൂചലനം ഉണ്ടായി. ഈ മലയുടെ ഉള്ളിലുള്ള ടണലിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാറക്കെട്ടുകളും കുറേ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലേക്ക് വന്ന് മൂടിപ്പോകുന്നു. ഇരുവശത്തും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം ഏതോ ഒരു കേവിൽ, ഒരു വളവിൻ്റെ ഒരു ഭാഗത്ത് കുടുങ്ങിപ്പോവുകയാണ്. കാർ കുടുങ്ങിപ്പോവുകയാണ്. ബോധം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുറ്റും പാറക്കെട്ടുകളാണ്. കാറൊക്കെ ഭാഗികമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. എങ്ങനെയോ അദ്ദേഹം ചില്ലൊക്കെ പൊളിച്ച് പുറത്തേക്ക് എത്താൻ നോക്കുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഹോണൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ്, ഉള്ളിലുള്ള ലൈറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. റേഞ്ച് കിട്ടുന്നുണ്ട്, ഫോണിന് റേഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഹെൽപ്പിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ്. ആദ്യമൊക്കെ അവർ ഇത് എവിടെയാണ്, ഏത് ടണൽ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ മറ്റ് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അധികം തിരക്കില്ലാത്ത ഒരു ടണലാണ്, ഒരു ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു ടണലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ടണല് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്, സെക്കൻഡ് ടണല്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഇദ്ദേഹം കുണുങ്ങി കിടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ അധികൃതർ വരുന്നു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വരുന്നു, മാധ്യമ ശ്രദ്ധ നേടുന്നു. ആ ഒരു നാട് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇക്കാര്യം അറിയുന്നു, TVയിലൂടെ അറിയുന്നു, സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ഫോണിൽ ഇവർ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫോണിൽ ആദ്യം തന്നെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. മറ്റൊരു വണ്ടിയുടെയും സൗണ്ടോ അല്ലെങ്കിൽ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. ഒരു ഫാനിൻ്റെ മേലൊരു നമ്പർ മാത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫാനിൻ്റെ ആ നമ്പർ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എൻ്റെ ലൊക്കേഷൻ, ഈ ടണലിൻ്റെ ഉള്ളിലുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അധികൃതരെല്ലാവരും, നമ്മളെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, നമ്മുടെ നായകൻ്റെ ഒരു സെക്കൻഡ് നായകൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, ഈ ടണലിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുക്കുന്നു. ഇത് ഈ ഫാൻ ഏത് ഭാഗത്താണ്, ഏത് കേവ്, ഏത് ടേണിങ്ങിൻ്റെ ഭാഗത്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു മലയുടെ മേലെ നിന്ന് താഴേക്ക് അവർ കുഴിക്കാനോ ആരംഭിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ എടുക്കും ഈ ഒരു കുഴി കംപ്ലീറ്റ് ആയിട്ട് ഈ ടണൽ ഇരിക്കുന്ന, നമ്മുടെ നായകൻ ഇരിക്കുന്ന കാറിൽ കുടുങ്ങിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്താനായിട്ട്. അത്രയും ദിവസം അദ്ദേഹത്തിനോട് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. ഒരു കേക്ക് മാത്രമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, 2 കുപ്പിയിൽ മാത്രം വെള്ളമുണ്ട്. എങ്ങനെ സർവൈവ് ചെയ്യും, 10-15 ദിവസം എത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുഴിച്ച് താഴെ എത്താൻ പറ്റുള്ളൂ. ഇവർ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് റേഞ്ചൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. അപ്പോൾ പാറയുടെ ഉള്ളിലൂടെയൊക്കെ പോയിട്ട് വേണം ഇദ്ദേഹത്തിന് റേഞ്ച്, ഇവർ പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ. വേറെ കുറേ മാധ്യമ മാപ്രകൾ വന്നിട്ട് ഇദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നു, താങ്കളുടെ അവസ്ഥ എന്താണ്, താങ്കളിപ്പോൾ എന്താണ്, താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ, എന്താ പറയുക, അവസരോചിതമല്ലാത്ത സന്ദർഭങ്ങളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കരുത് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ടണൽ.
തീർച്ചയായിട്ടും കാണുക. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു സുഹൃത്ത് കുടുങ്ങിപ്പോയ, ലോറിയിൽ കുടുങ്ങിപ്പോയ ആ ഒരു സുഹൃത്തിനെയാണ്. ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെയുള്ള ലെവലിലുള്ള ഒരു സർവൈവൽ മോഡിലുള്ള സിനിമയൊന്നുമല്ല, അത് ഫണ്ണായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഫണ്ണായിട്ട് കാണിക്കുന്നുണ്ട്, ചില സന്ദർഭങ്ങളൊക്കെ മാസ്സായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എങ്ങനെ പുറത്തെത്തുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്തെത്തുമോ, അല്ലെങ്കിൽ അവർക്ക് അധികൃതർക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെ, ഇത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ നോക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ എന്നൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ ടണൽ നല്ലൊരു സിനിമയാണ്, നല്ലൊരു ത്രില്ലിംഗ് മോഡലുള്ള സിനിമയാണ്. നാളെ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു സൂപ്പർ അടിപൊളി സിനിമയായിട്ട് വരാം. See you.